വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. രണ്ടാം വന്ദേ ഭാരതിനാണ് സ്റ്റോപ്പ് അനുവദിച്ചത്. പുതിയ ട്രെയിന് ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസുകൾ ഉണ്ടാകുക. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് രണ്ടാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഒന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് ഇറങ്ങിയ സമയത്ത് നിരവധി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കാത്തതിനെ ചൊല്ലി. രണ്ടാം വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചതോടെ യാത്രക്കാർക്കേറെ ആശ്വാസകരമായ വാർത്തയാണ് വന്നത്. പുതിയ ട്രെയിന് ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസുകൾ ഉണ്ടാകുക. വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകാൻ അഞ്ജലി ടെലിഫോൺ ലൈനിലുണ്ട്. അഞ്ജലി, നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ രണ്ടാം വന്ദേ ഭാരതിൻ്റെ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. ഒന്നാം വന്ദേ ഭാരത് വന്ന സമയത്തൊക്കെ നിരവധി പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത്തരത്തിലൊരു ഈ ഒരു പുതിയതായിട്ട് കേരളത്തില് അനുവദിച്ച രണ്ടാം വന്ദേ ഭാരതിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. ഇ ടി മുഹമ്മദ് ബഷീർ എം പിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് തന്നെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ആദ്യ വന്ദേ ഭാരതിന് കൂടി ഇവിടെ സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കേരളത്തിന്റെ രണ്ടാമത്തെ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഈ ഒരു ട്രെയിനിൽ തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചു. റെയിൽവേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ബന്ധപ്പെട്ട ആളുകളെയും എല്ലാം എം പി കാണുകയും ആദ്യത്തെ വന്ദേ ഭാരതിനുള്ള സ്റ്റോപ്പ് അനുവദിക്കുന്നതിനുള്ള ശ്രമങ്ങളെല്ലാം തുടരുകയുമാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം. കാരണം ആദ്യത്തെ വന്ദേ ഭാരതിന് സ്റ്റോപ്പ് ഇല്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ഒരുപാട് കോലാഹലങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോഴുള്ളത്. ശ്രുതി, വ്യക്തമാണ്, ആശ്വാസകരമായ വാർത്ത തന്നെ. രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് തിരൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നു. പുതിയ ട്രെയിന് ആഴ്ചയിൽ 6 ദിവസമാണ് സർവീസുകൾ ഉണ്ടാവുക. ഒന്നേം വന്ദേ ഭാരത് ട്രെയിനും തിരൂരിൽ സ്റ്റോപ്പ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിവരങ്ങളാണ് അഞ്ജലി നൽകിയത്.